നമസ്തേ, ജനം സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. പ്രശസ്ത സാഹിത്യകാരൻ ആനന്ദിന്റെ മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിൽ പേരില്ലാത്ത കഥാപാത്രം മരണ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് നടത്തുന്ന യാത്രകൾ നമ്മൾ വായനക്കാരെ വല്ലാതെ വലച്ചിരുന്നു. മരണം മരിച്ച മനുഷ്യനെ മാത്രമല്ല, അവന്റെ മരണത്തിന്റെ കാരണങ്ങളെയുമല്ല, അവനുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളെ കൂടി ഇന്നിനി കാണാത്ത വിധം നശിപ്പിക്കുന്നു എന്ന ആനന്ദിന്റെ കണ്ടെത്തൽ നമ്മെ അസ്വസ്ഥരാക്കിയിരുന്നു. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ അയാൾ അർഹിക്കുന്ന ബഹുമാനത്തോടെ അയാൾക്ക് അർഹതപ്പെട്ട അവകാശത്തോടെ സംരക്ഷിക്കേണ്ട ചുമതല അവരെ ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ആ രേഖകൾ പോലും വ്യാജമായി സംഘടിപ്പിക്കാൻ സാധിക്കുന്നുവെന്നാൽ ഒരു മനുഷ്യന് വ്യാജ മനുഷ്യനായി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവസരത്തിന് ഒരു സർക്കാർ തന്നെ ഉറപ്പു നൽകുന്നു എന്നർത്ഥം. രേഖകൾ, ആധാർ കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുന്ന ആരെയൊക്കെയോ മറ്റാരൊക്കെയോ ആക്കി മാറ്റുന്ന സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിച്ചു ഞങ്ങളുടെ റിപ്പോർട്ടർ ഷിജിത് ശ്രീധർ. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിൽ ഉൾപ്പെടെ അനധികൃതമായി താമസിക്കുന്നുവെന്ന വിവിധ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാത്രമല്ല, ഇവർ ഇന്ത്യയിലെ വിലാസത്തിൽ ആധാർ കാർഡുകൾ സംഘടിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ടിനെ പിന്തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡ് നിർമ്മിച്ചു നൽകാൻ ഇടനിലക്കാരനുമായി ബന്ധപ്പെട്ടത്. 2500 രൂപയും ഫോട്ടോയും നൽകണം, തിരുപ്പൂരിൽ എത്തണം, ഇതായിരുന്നു ഡിമാൻഡ്. ஓகே, ஆதார் கார்டு வந்து எடுத்து கொடுப்பாங்க, ஓகேவா? ஸ்மார்ட் கார்டு மாதிரி எடுத்து கொடுப்பாங்க, ஆனா வந்து டூப்ளிகேட் தான் ஆகும், ஓகேவா? ஸ்கேனிங் பண்ணும்போது எல்லாம் கரெக்டா தான் வரும், ஆனா வந்து அந்த கார்டு வச்சுட்டு அவரு வந்து பேங்க் அக்கௌண்ட் எதுவுமே பண்ண முடியும். அவர் வந்து 2000 ரூபாய் கேட்டுருக்கு, ஒரு கார்டுக்கு 2000. 2000 ரூபாய் நீங்க கொடுத்தாதானே உனக்கு நாளைக்கு நீங்க வந்துருக்க தேவையில்லை. ஒரு ஆள் இருக்குதானா, ஒரு ஆளோட 10 சைஸ் போட்டோ இருக்குதானா, 10 சைஸ் போட்டோ பிளாஸ் வந்து அக்கௌண்ட்ல அமௌண்ட் அமைச்சு கொடுத்ததானா, உனக்கு கார்டு வந்து எப்படிங்க, மெயில்லாம் போட்டு கொடுப்பாங்க. கச்சவடம் உறப்பிச்சு ഞങ്ങൾ தமிழ்நாட்டிலே திருப்பூரிலேக்கு. ആധാർ കാർഡ് 2 ആഴ്ചക്കുള്ളിൽ തയ്യാർ. ടോട്ടല് 30 മെഷീൻ ഉണ്ട്. ഫസ്റ്റ് 17 പേര് ടീം ഫസ്റ്റ് വന്നത്. 50 മെഷീൻ വരയ്ക്കണ റെഡി പണിട്ട് വന്നു. ഇന്നക്ക് ഇന്ന കിടക്കുമാ ഇന്ന കാർഡ്. ഇത് വന്ന് ഉണക്ക് വാട്സപ്പിലേക്ക് അടിക്കും. വാട്സപ്പിലെ കിടക്കും. ഓക്കെ, ഉണക്ക് നാളെ മോർണിംഗ് 10 മണിക്കുള്ളൊക്കെ അടിക്കും. ഉള്ളിൽ കിടക്കും. ടോട്ടൽ കൊടുത്താൽ ടോട്ടൽ റെഡി പണി കൊടുപ്പാങ്ക. ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാനക്കാർ കേരളത്തിലുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക്. ഇതര സംസ്ഥാനക്കാരെന്ന ഇവരുടെ വിലാസം ഇത്തരം വ്യാജ രേഖകൾ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് അന്വേഷിക്കണം. സമഗ്രമായ അന്വേഷണമാണ് ഇനി ആവശ്യം, അല്ലെങ്കിൽ രാജ്യ സുരക്ഷയെ തന്നെയാണ് ബാധിക്കുന്നത്. വ്യക്തിവിവര കൈമാറ്റം ഒരു വിനോദമായി കാണുന്ന പാർട്ടി നേതൃത്വങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവർ തന്നെ തങ്ങളുടെ നേതാക്കന്മാർ വിജയകരമായി പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ അനുകരിച്ചാൽ തെറ്റുപറയാനാവില്ല. മലപ്പുറത്തെ ചില നെയ്ത്ത് ശാലകളിൽ ജോലി ചെയ്യാനെത്തുന്നവരുടെ യഥാർത്ഥ മുഖമെന്തെന്ന് ആർക്കും അറിയില്ല. അവിടെ കൂട്ടത്തിൽ നിരവധി ബംഗ്ലാദേശികൾ ജോലി ചെയ്തിരുന്നതായി കൂടെ ജോലി ചെയ്ത മലപ്പുറം സ്വദേശിയുടെ വെളിപ്പെടുത്തലും വന്നു.
അല്ല, മലപ്പുറത്ത് അവിടെ ഞാൻ ജോലി ചെയ്ത സമയത്ത് തന്നെയായിരുന്നു ഇവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരു 50 ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. 50 വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർക്ക് ചെയ്യുമ്പോൾ ഒരു 20 പിരിഞ്ഞു പോകും, വീണ്ടും ഒരു 20 അവർ കൊണ്ടുവരും, വീണ്ടും ഇപ്രസൈഡിന്ന് ഒരു 20 പോകുമ്പോൾ അവിടെ 20 ഫില്ല് ചെയ്യും. അങ്ങനെ കണക്ക് മൊത്തത്തിൽ കണക്ക് നോക്കുകയാണ് ഒരു 10-200 പേരോളം അതിനും മേലിൽ കാണണം ആൾക്കാർ വന്നിട്ട് തിരിച്ചു പോയിട്ടുള്ളത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധാർ കാർഡ് ഇവർ വരുമ്പോൾ തന്നെ ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഫോട്ടോയും വാങ്ങിയിട്ട് ഇവരെ കോൺട്രാക്ടർ എന്ന് പറയുന്ന ഈ വ്യക്തി നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. അന്ന് ബാംഗ്ലൂരിലാണ് ഇവൻ ചെയ്ത് വാങ്ങുന്നത്, ആധാർ കാർഡ് ചെയ്ത് വാങ്ങുന്നത്. അപ്പോൾ ഇവൻ എല്ലാവരെയും ഫോട്ടോ കളക്ട് ചെയ്ത് അഡ്രസ്സൊന്നും വേണ്ട, വെറും ഫോട്ടോ മാത്രം കളക്ട് ചെയ്തിട്ട് നേരെ ബാംഗ്ലൂരിലേക്ക് പോകും. പോയിട്ട് ഇവർക്കുള്ള ആധാർ കാർഡൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കമ്പനീൻ്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡൊക്കെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ കാർഡ് കൊണ്ടുവന്നിട്ട് അത് കമ്പനിയിൽ കാട്ടിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നൊരു അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഇവൻ ചെയ്തുകൊണ്ട് നിന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തെ നെയ്ത്തുശാലയിൽ ജോലി ചെയ്ത വ്യക്തിയുടെ വെളിപ്പെടുത്തലാണിത്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് ബംഗ്ലാദേശികൾ ബംഗാളികളായി ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട്. തയ്യൽ ജോലിയിലാണ് ഇവർ ഭൂരിപക്ഷവും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഞാനും ചോദിച്ചിരുന്നു അവനോട്, ഈ ബാംഗ്ലൂരിലേക്ക് എന്തിനാ ഇങ്ങനെ പോകുന്നത് വെച്ചപ്പോൾ ആധാർ കാർഡ് റെഡിയാക്കാനാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടിലല്ലേ വെച്ചപ്പോൾ ഈ നാട്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആധാർ കാർഡ്, അത് റെഡിയാക്കാൻ പോയതാണ് ഇവിടെ കമ്പനി ചോദിക്കുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് നമ്മളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ തിരുപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്ഥലമാണ്, അതിൻ്റെ തിരുപ്പൂരിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യക്തികളെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര കഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ തിരുപ്പൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരുപ്പൂരിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് നടന്നാൽ മതി, ആര് എന്ത് എങ്ങനെ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അവിടെ വർക്ക് നടക്കുക. അപ്പോൾ രാവിലെ 1:30 ഇവർ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 8:30 തിരിച്ചു വരുന്നത്, അവർക്കും സേഫാണ്. വേറെ എങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവർക്കും സേഫാണ്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ 8:30 കമ്പനിയിലിരിക്കും, 8:30 ശേഷം റൂമിലേക്ക് പോകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ 8:30 കമ്പനിയിലേക്ക് വരുന്നു. ഈ രീതിക്ക് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. മലപ്പുറത്ത് മാത്രം 50 ആളുകൾക്ക് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകിയെന്ന് തിരുപ്പൂരിലെ ഇടനിലക്കാരൻ പറഞ്ഞിരുന്നു. എന്നാൽ 100 ബംഗ്ലാദേശികൾ ബംഗാളികളായി ഇപ്പോഴും ഇവിടെ തുടരുന്നുവെന്നാണ് സൂചന. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും മലപ്പുറം SP യു അബ്ദുൽ കരീം അറിയിച്ചു. ആധാർ കാർഡ് മാത്രമല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും യഥേഷ്ടം സംഘടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്ന മണ്ണായി കേരളം മാറിയിരിക്കുന്നു എന്നത് നമ്മെ അലോസരപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് തന്റെ ഇരകളെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്ന ജിം ഉൻകിൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ആഫ്റ്റർ ഡെത്തിലെ കഥാപാത്രം കഥയിൽ നിന്ന് പുറത്തു കടക്കുന്ന കാലം വിദൂരമല്ല. എന്തായാലും ജനം TV ബിഗ് ബ്രേക്കായി നൽകിയ വാർത്തയ്ക്ക് ഫലമുണ്ടായി. വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്ന സംഘത്തെ കണ്ടെത്താൻ IB അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഇമ്പാക്റ്റിലേക്ക്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് ബംഗ്ലാദേശികൾ ബംഗാളികളായി രാജ്യത്ത് ജീവിക്കുന്ന വാർത്ത തെളിവ് സഹിതമാണ് ജനം TV പുറത്തുവിട്ടത്. രാജ്യത്ത് തിരുപ്പൂർ, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാജ ആധാർ കാർഡ് സംഘം സജീവമായി പ്രവർത്തിക്കുന്നത്. ഒളിക്യാമറയിൽ കുടുങ്ങിയ തിരുപ്പൂരിലെ ഇടനിലക്കാരൻ നിരവധി ആളുകൾക്ക് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകിയതായും ഇവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശി താൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിരവധി ബംഗ്ലാദേശികൾ ഉണ്ടായിരുന്നതായും ജനം TVയിലൂടെ വെളിപ്പെടുത്തി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് IBയുടെ ഇടപെടൽ. IB ഗൗരവമായാണ് വിഷയത്തെ കാണുന്നത്. നിലവിൽ തിരുപ്പൂരിലെ ലോക്കൽ പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയതായാണ് സൂചന. മാത്രമല്ല, വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കാൻ ഇടനിലക്കാരനായ വ്യക്തിയും ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത ആളാണെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. തിരുപ്പൂരിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരെ നിരീക്ഷിച്ചു വരികയാണ്. നാട് നശിപ്പിക്കാൻ, അന്നാട്ടിലെ മനുഷ്യരെ ഇല്ലാതാക്കാൻ ചില ഗൂഢസംഘങ്ങൾ കോപ്പുകൂട്ടുന്നത് നമ്മൾ തിരിച്ചറിയുകയാണ്. അത്തരം സംഘങ്ങളെ, അവരുടെ നിഗൂഢ നീക്കങ്ങളെ കണ്ടെത്തി കൈകാര്യം ചെയ്യാൻ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നവർ ഇനിയും തുനിഞ്ഞില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം എത്രമാത്രം ഗുരുതരമായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. വിശ്വാസവും സ്നേഹവും കാരുണ്യവും പ്രണയവുമൊക്കെ ഇഴചേരുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്നത്. എന്നാൽ ഇതേ ക്ഷേത്രങ്ങൾ ഫണ്ട് ശേഖരണ കേന്ദ്രങ്ങളാണെന്ന് ഒരു സർക്കാർ തെറ്റിദ്ധരിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് നവോത്ഥാന കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ നൽകണമെന്ന കർശന നിർദ്ദേശത്തിന്റെ സർക്കാർ രേഖ ജനം TV പുറത്തുകൊണ്ടുവന്നു. കൂടാതെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ വേതനം 1 ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ ജനം TV പുറത്തുകൊണ്ടുവന്നു. ഉത്തരവിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ നിന്നും 100,000 രൂപ നൽകണമെന്നും മറ്റ് എ ബി ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അനുസൃതമായ തുക നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. മാത്രമല്ല, ലോക്ക്ഡൌൺ കാലത്ത് ദുരിതത്തിലായ ക്ഷേത്ര ജീവനക്കാരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് സംസ്ഥാന സർക്കാർ. സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളിലെ സ്ഥിരം ജീവനക്കാർ പ്രതിമാസ ശമ്പളത്തിൽ നിന്നും ഒരു ദിവസത്തെ ശമ്പളം 1 വർഷത്തേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. സർക്കാർ നിലപാടിനെതിരെ ഹിന്ദു ഐക്യവേദി പ്രതിഷേധവുമായി രംഗത്തെത്തി. കേരളത്തിൽ ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ക്ഷേത്രങ്ങളാണ്. ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നില്ല, ക്ഷേത്ര വരുമാനമില്ല, ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത ക്ഷേത്രങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് മലബാറിലെ സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് 100,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ അയച്ചിരിക്കുകയാണ്. അതോടൊപ്പം ജീവനക്കാർ 1 ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകണമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 40 സ്പെഷ്യൽ ഗ്രേഡ് ക്ഷേത്രങ്ങളുണ്ട്. ലോക്ക്ഡൌണിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ജീവനക്കാർ പ്രതിസന്ധിയിലാണ്. ഇതിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിറയ്ക്കാൻ ജീവനക്കാരെ ദ്രോഹിക്കുന്നത്. ദുരിതങ്ങളിൽ പെട്ട് പിടയുന്ന മനുഷ്യർക്ക് സഹജാവബോധമുള്ള മറ്റു മനുഷ്യർ നൽകുന്ന സഹായമാണ് ദുരിതാശ്വാസം എന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ആരുടെയും നിർദ്ദേശമില്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേണമെങ്കിൽ കൊള്ള എന്ന് വരെ പറയാവുന്ന രീതിയിൽ ക്ഷേത്ര സ്വത്തുക്കൾ കൈക്കലാക്കുന്ന നടപടിയെ വേറെന്ത് പേരിട്ട് വിളിച്ചാലും ദുരിതാശ്വാസ നിധി എന്ന് മാത്രം വിളിക്കരുത്. മലബാർ മേഖലയിലെ ക്ഷേത്ര സ്വത്തുക്കൾ കയ്യേറിയത് ഇതിനു മുമ്പ് ടിപ്പു സുൽത്താൻ ആയിരുന്നു. ആ നിലവാരത്തിലേക്ക് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എത്തിയെന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അവരെ തെറ്റുപറയാൻ കഴിയില്ല. ശബരിമലയിൽ നവോത്ഥാനമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച പിണറായി സഖാവിന് ശബരിമല നൽകിയ മറുപടി സഖാവ് മറന്നിട്ടുണ്ടാവില്ല. ദുരിതം പോലും ആശ്വാസമാക്കി മാറ്റുന്ന കുറെ മനുഷ്യരാണ് നമ്മെ ഭരിക്കുന്നത് എന്ന സത്യം ഓരോ വിശ്വാസിയും ഓർക്കുന്നത് നന്ന്. അന്യസംസ്ഥാന തൊഴിലാളികളെ, ക്ഷമിക്കണം, അതിഥി തൊഴിലാളികളെ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ കാണിച്ച ഉത്സാഹം സ്വന്തം നാട്ടുകാരെ നാട്ടിലെത്തിക്കാൻ കാണിക്കാത്ത സർക്കാരിന്റെ നടപടികൾ തുടർക്കഥയാകുക തന്നെയാണ്. മുംബൈയിൽ നിന്ന് തിരിച്ച ശ്രമിക് ട്രെയിനിൽ യാത്രക്കാർ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പുറം ലോകത്തെത്തിച്ചു ഞങ്ങളുടെ റിപ്പോർട്ടർ ജി സിനുജി. വാർത്തയിലേക്ക്. ചൊവ്വാഴ്ച രാത്രി മുംബൈയിൽ നിന്ന് മലയാളികളുമായി പുറപ്പെട്ട ശ്രമിക് ട്രെയിൻ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും നിർത്താതെ എറണാകുളത്താണ് യാത്ര അവസാനിപ്പിച്ചത്. തുടർന്ന് വടക്കൻ മേഖലകളിലേക്ക് പോകേണ്ടവരെ KSRTC ബസ്സുകളിൽ കയറ്റിയെങ്കിലും 12 മണിക്കൂർ പിന്നിട്ടിട്ടും കോഴിക്കോട് വരെ എത്തിയിരുന്നുള്ളൂ. പലയിടത്തും മണിക്കൂറുകളോളം ബസ് നിർത്തിയിട്ടിട്ടും ഭക്ഷണമോ വെള്ളമോ പോലും നൽകിയില്ല. ഇത് കാസർഗോഡ് തൊട്ട് ഉള്ള ആൾക്കാരെല്ലാവരും ഇടയ്ക്ക് സ്റ്റോപ്പ് കൊടുക്കാതെ പിണറായി വിജയൻ്റെ ദാർശ്യം കൊണ്ട് ഒരിടത്തും സ്റ്റോപ്പ് കൊടുത്തില്ല. കൊടുക്കാതെ ഞങ്ങൾ 7:30 ആണ്, 7:30 തൊട്ട് ഈ സമയം വരെ ഒരു തുള്ളി വെള്ളം ഞാൻ കിട്ടിയിട്ടില്ല. രാത്രി 9 മണിക്ക് അവിടുന്ന് ബസ് കയറി, പക്ഷേ ഇപ്പൊ നമ്മൾ കോഴിക്കോട് എത്തി. കാസർഗോഡ് എത്തേണ്ടതാണ്. വെള്ളമില്ല. ചെറിയ കുട്ടികളും ഗർഭിണികളടക്കമുള്ള സ്ത്രീകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടും പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുത്തില്ല. ജനം ടിവി വാർത്ത പുറത്തുവിട്ടതിനു ശേഷം എല്ലാവരെയും അതാത് സ്ഥലങ്ങളിൽ കൃത്യമായി എത്തിക്കുമെന്നും ഭക്ഷണം നൽകാമെന്നും മറ്റും ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഇവരെ ക്വാറന്റീൻ സെന്ററുകളിലേക്ക് മാറ്റുകയാണോ വീടുകളിലേക്ക് വിടുകയാണോ എന്നത് സംബന്ധിച്ചും അവ്യക്തതയാണ് നിലനിന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം മലബാറുകാരായ 200+ യാത്രികർക്കാണ് കടുത്ത പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. കൊറോണയെ പടിക്കു പുറത്ത് നിർത്തിയ ലോകത്തെ അത്ഭുത നാടാണ് കേരളം എന്ന് പേര് കേൾപ്പിക്കാനും ആ നാടിന്റെ എല്ലാമെല്ലാമായ എന്നെ സമ്മതിക്കണം എന്ന് ലോകത്തെ കൊണ്ട് പറയിക്കാനും വേണ്ടി മാത്രം സ്വന്തം നാട്ടുകാരെ ഉപയോഗിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് ആശ്വസിക്കാം. പാർട്ടിയെ വിശ്വസിച്ചാൽ സംരക്ഷിക്കുകയും അങ്ങനെയല്ലെങ്കിൽ ദ്രോഹിക്കുന്നതുമാണ് CPM എന്ന പാർട്ടിയുടെ നയമെന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി PK ശശി അറിയുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. സ്വന്തം അനുഭവങ്ങളിലൂടെയാകണം അദ്ദേഹം ഈ തിരിച്ചറിവിൽ എത്തിയത്. സാധാ പാർട്ടി പ്രവർത്തകർ പോലും അറിയുന്ന ഈ ബാലപാഠം അറിയാൻ എന്തേ ഇത്ര വൈകി എന്നത് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇക്കഴിഞ്ഞ 10-ാം തീയതി അരുൺ ആലത്തൂർ ബ്രേക്ക് ചെയ്ത വാർത്തയിലേക്ക്. പാർട്ടി
പാർട്ടി സ്വീകരിക്കുന്നതുമായ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നതാണ്. കരിമ്പുഴ പഞ്ചായത്ത് മെമ്പറും ലീഗ് പ്രവർത്തകനുമായ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 50 പേർ ലീഗിൽ നിന്നും രാജിവെച്ച് CPMൽ ചേർന്നിരുന്നു. ഇവരെ അഭിവാദ്യം ചെയ്യാനായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് PK ശശിയുടെ നിലപാട് വ്യക്തമാക്കൽ. പാർട്ടിയെ വിശ്വസിച്ചാൽ സംരക്ഷിക്കും, ചതിച്ചുപോയാൽ ദ്രോഹിക്കും. ഇത് കാലങ്ങളായി CPM കേരളത്തിൽ തുടരുന്ന നയം തന്നെയാണെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ PK ശശി തുറന്നു പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും BJP കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. എന്നാൽ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ജില്ലയിൽ 4 കൂടുതൽ ആളുകൾ ഒത്തുചേരാൻ പറ്റില്ല എന്നിരിക്കെ ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച ശശിക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം വിവാദ പ്രസ്താവന പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. തനിക്ക് നാക്കുപിഴ പറ്റിയതാണ് എന്നാണ് സംഭവത്തിൽ ശശിയുടെ മറുപടി. DYFI വനിതാ നേതാവിൻ്റെ ലൈംഗിക പീഡനാരോപണ പരാതിയിൽ ശശിക്കെതിരെ നിലപാടെടുത്ത MB രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. പാർട്ടി എന്നാൽ കൊടി പിടിക്കാനും ചുവരെഴുതാനും വോട്ട് ചെയ്യാനും ജനിച്ച കുറെ അടിമകൾ മാത്രമാണെന്നും അവർക്ക് വേണ്ടി ചിന്തിക്കാൻ ഞങ്ങൾ കുറെ നേതാക്കന്മാർ ഉണ്ടെന്നുമുള്ള വിലപിടിച്ച വിവരം ശശി സഖാവിനറിയില്ലെങ്കിലും പാർട്ടി പ്രവർത്തകർക്കറിയാം. പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുമെന്നാണ് പാർട്ടി നയം എന്ന് പറയുമ്പോൾ ശശി സഖാവ് വിഷമിക്കേണ്ട. പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചല്ലേ പറഞ്ഞത്. അങ്ങനെ ചരിത്രത്തിൽ ആര് ശശിയായി എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമായി. ഉദയനാണ് താരം എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച രാജപ്പൻ എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ, എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന സെൽഫ് പ്രൊമോഷൻ രംഗം നമ്മൾ മലയാളികൾ മറക്കില്ല. വിജയനാണ് താരം എന്ന പുതിയ ചിത്രത്തിൽ അതേ രംഗം ആവർത്തിക്കുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ സെൽഫ് പ്രൊമോഷനു വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്ന വാർത്ത തെളിവുകളടക്കം പുറത്തു കൊണ്ടുവന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ R. രാജീവ്. വാർത്തയിലേക്ക്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും സർക്കാർ തലത്തിൽ ധൂർത്തിന് കുറവില്ല. മുഖ്യമന്ത്രിയുടെ നാമുന്നോട്ട് പരിപാടിക്കായി 5.5 കോടി രൂപ ചിലവഴിക്കുന്നതിന്റെ തെളിവുകൾ ജനൻ TV പുറത്തുവിട്ടതാ 2 മുൻപ്. സർക്കാരിന്റെ മുഖംമിനുക്കൽ പരിപാടികൾക്കായി കോടികൾ ചിലവഴിക്കുന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. നവകേരളം പരിപാടിക്കായി മാത്രം ചിലവഴിക്കുന്നത് 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഡോക്യുമെന്ററി നിർമ്മാണം ഉൾപ്പെടെ കൂടി ചേർത്താൽ ഇത് 2 കോടി രൂപയ്ക്ക് മുകളിലാവും. ഇതിനു പുറമെ പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ അനുവദിച്ചിരിക്കുന്നത് 1,20,75,000 രൂപയാണ്. നാമുന്നോട്ട് പരിപാടിയുടെ ചെലവ് കൂടി കണക്കാക്കിയാൽ 10 കോടി രൂപയ്ക്കടുത്താണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം അനുവദിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പ്രവാസികളെയും സാധാരണക്കാരെയും പിഴിയുമ്പോഴാണ് കോടികൾ ചിലവഴിച്ചുള്ള സർക്കാരിന്റെ ധൂർത്ത് യഥേഷ്ടം തുടരുന്നത്. കോപ്പിറൈറ്റർമാർ എഴുതി കൊടുക്കുന്ന വാചകങ്ങൾ സ്റ്റുഡിയോ ഫ്ലോറിലെ ഗ്രീൻ മാറ്റിന് മുമ്പിൽ നിന്ന് ഉരുവിടുന്ന മോഡലുകളുടെ നിലവാരത്തിൽ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് എത്ര ലജ്ജാകരമാണ്. ബ്രാൻഡ് അംബാസിഡർമാർ പ്രൊഡക്റ്റിന്റെ ഗുണനിലവാരത്തിനും ഉത്തരവാദിയാണ് എന്ന കോടതി വിധി മുഖ്യമന്ത്രി അറിയാത്തതാണോ ഉപദേശകർ അറിയിക്കാത്തതാണോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ. ഉപദേശകരുടെ സുഖിപ്പിക്കലിൽ മതിമറന്ന രാജാവിന്റെയും ആ രാജാവ് നഗ്നനാണ് എന്ന് ഉറക്കെ പറഞ്ഞ കുട്ടിയുടെയും കഥ പഴയതാണെങ്കിലും ഏത് കാലത്തും പ്രസക്തമാണ്. ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ എന്ന ചോദ്യം പഴയൊരു നേരം പോക്കാണ്. ആ ചോദ്യത്തിന് ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നു. ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ പോലീസുകാരാണ്. വണ്ടിപ്പെരിയാറിൽ പോലീസുകാർക്ക് നേരെ വധഭീഷണി മുഴക്കിയ CPM നേതാക്കളെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നതായുള്ള ആരോപണത്തെക്കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശം ജനം TV ലഭിച്ചു. വാർത്തയിലേക്ക്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് വധഭീഷണി മുഴക്കിയ CPM നേതാക്കളെ രക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കുറ്റക്കാരായ നേതാക്കളെ രക്ഷിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്നാണ് പോലീസിനുള്ളിൽ നിന്ന് ഉയരുന്ന ആരോപണം. പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. അപ്പോൾ 117 ഈയുടെ ഒരു ക്രൈമാണോ അവിടെ നടന്നത്? പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥർ അത്രത്തോളം മോശമായി പെരുമാറി കൊല്ലുമെന്ന് പറഞ്ഞത് 117 ഈ വകുപ്പിന്റെ ഇതിൽ വരേണ്ടതാണല്ലോ. അല്ലല്ലോ, ഒരിക്കലുമല്ല. ഇതൊരു അധ്യാപകനെ തടസ്സപ്പെടുത്തി വില്ലേജ് ഓഫീസറെ തടസ്സപ്പെടുത്തി എന്ന് പരാതി ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ 353 അല്ലേ ഇടുക? എന്തുകൊണ്ട് 353 ഇട്ടില്ല? അപ്പൊ നിങ്ങൾ ഇട്ട ഈ FIR 195(1)(a)യിലെ സ്മോള് റോമൻ ലെറ്റർ 1A കംപ്ലൈന്റ് ചെയ്യാത്തത് കൊണ്ട് കോടതി ഈ
കേസിൻ്റെ ചാർജ് പോലും പിടിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് 195 CRPC നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ചാർജ് പോലും കോടതി പിടിക്കില്ല, കോടതി കേസ് ഡിസ്ചാർജ് ചെയ്തു പോകും. ഇത് ശരിയായൊരു നിലപാടല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പോലീസുകാർക്ക് നേരെ വധഭീഷണി നടത്തിയിട്ടും നിസ്സാര വകുപ്പുകൾ മാത്രമാണ് നേതാക്കൾക്കെതിരെ ചുമത്തിയത്. കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെത്തി CPM പീരിമേഡ് ഏരിയ സെക്രട്ടറി വിജയാനന്ദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ എന്നിവർ ഭീഷണി മുഴക്കിയത്. ഭരണം വരും പോകും, പോലീസ് വരും പോകും, എന്നാൽ സഖാക്കൾ വരും പോകില്ല എന്ന ദുഃഖസത്യം വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസുകാർക്ക് മനസ്സിലായത് ഇപ്പോൾ മാത്രമാണെന്ന് തോന്നുന്നു. ലോക പോലീസ്, ആണവ പോലീസ് എന്നൊക്കെ പറയും പോലെ പാർട്ടി പോലീസും നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവരം അറിയേണ്ടതല്ലേ? കുറഞ്ഞപക്ഷം പോലീസുകാരെങ്കിലും. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുടെ തല്ലുകൊണ്ട് ഒരു പോലീസുകാരൻ വീണുപോയപ്പോൾ പെൺകുട്ടിയുടെ കൈ വേദനിച്ചോ എന്ന് അന്വേഷിച്ച അസോസിയേഷനാണ് തങ്ങളുടേതെന്ന് ഓരോ പോലീസുകാരനും അറിയുന്നത് നല്ലത്. ജനം സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്തേ.